ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉണ്ണീശോയുടെ വരവിനായുള്ള ഒരുക്കത്തിന്റെ അഞ്ചാമത്തെ ദിവസമാണിന്ന്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ ശിഷ്യനുണ്ടായിരിക്കേണ്ട സമ്പൂർണമായ സമർപ്പണത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും മാമോദീസ വഴി ഈശോയുടെ അനുഗാമികളായി മാറിയവരാണ്. ദൈവരാജ്യ നിർമ്മിതിക്കായി നമ്മെ തന്നെ സ്വയം മാറ്റിവെച്ചവരാണ്. ഇതിന്റെ പേരിൽ എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും നിലമൊരുക്കുന്ന കർഷകൻ കലപ്പയിൽ കൈവച്ച് പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടു പോകുന്നത് പോലെ നമ്മളും മുന്നോട്ടു പോകണം. ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഈശോയുടെ വഴിയിൽ നിന്നും മാറി നടന്നപ്പോൾ അവരെ നോക്കി വിഷമിച്ചുകൊണ്ട് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞു, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, എന്നാൽ ക്രിസ്തു മരിച്ചതുപോലെ ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ സ്വർഗമില്ലാത്തതുപോലെ ജീവിക്കുന്നു. ഈ അപകടസ്ഥിതി നമുക്ക് വരാതിരിക്കട്ടെ. സമ്പൂർണമായ സമർപ്പണത്തിലൂടെ ഈശോയുടെ വഴിയെ നമുക്ക് ചരിക്കാം. ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ സ്നേഹത്തിൽ എന്നും നിലനിൽക്കും. ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു.